بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد كان لكم آية في فئتين التقتا، فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين. والله يؤيد بنصره من يشاء، إن في ذلك لعبرة لأولي الأبصار. صدق الله العظيم. Assalamualaikum warahmatullahi wabarakatuh. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, റമദാൻ 1 മുതൽ നമ്മുടെ സ്കൂളിലെ മോറൽ സ്റ്റഡീസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും റമദാനുമായി ബന്ധപ്പെട്ട സംസാരം, നസീഹ, ഡെയിലി നസീഹ എന്ന രീതിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ സെഷനും ആവശ്യമുള്ള രീതിയിലുള്ള റമദാൻ പ്രത്യേകം റമദാൻ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക വിഷയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വിസ് മത്സരം നടക്കുന്നുണ്ട്. വിവിധ സെഷനുകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ക്വിസ് മത്സരങ്ങൾ ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി ആ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, അറിവ് നേടുന്നു എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും MS ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന MS ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ അധ്യാപകരെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. റമദാനിന്റെ രണ്ടാമത്തെ പകുതിയും രണ്ടാമത്തെ പത്തിന്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഈ ഡെയിലി നസീഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു വർത്തമാനമല്ല, മറിച്ച് റമദാനും ഇസ്ലാമും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അയച്ചു തരുന്ന വീഡിയോകൾ കൃത്യമായി കാണുകയും അതിൽ പറയുന്ന പോയിന്റുകൾ എഴുതി വെക്കുകയും നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും സർവോപരി ജീവിതത്തിൽ പാലിക്കുക കൂടി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് നമുക്ക് ഈ നസീഹ തരുന്നത് ഇലാഹിയ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ കൂടിയായ MI അനസ് മൻസൂർ സാഹിബാണ്. അദ്ദേഹം ഒരിക്കലും ഇവിടെ വരികയും നിങ്ങളോടൊക്കെ നേർക്കുന്നത് സംസാരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് എന്റെ സംസാരത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാകും. വിശുദ്ധ റമദാനെ കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ന് ബദർ ദിനമാണല്ലോ, നമുക്കറിയാം ഇസ്ലാമിലെ വിമോചന പോരാട്ടങ്ങളുടെ തുടക്കമായ ബദർ ദിനമാണെന്ന്. ബദറിലൂടെ ഒരുപാട് പാഠങ്ങൾ ലോക മുസ്ലിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചെറിയ സംഘത്തെ 313 എണ്ണം മാത്രമുള്ള ദുർബലമായ പട്ടിണി പേക്കോലങ്ങളായ ദുർബലനായ ഒരു സമൂഹത്തെ അവരുടെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട്, അള്ളാഹുവിന്റെ നേർക്കുനേരുള്ള സഹായം കൊണ്ട് ആയിരങ്ങളെ അതിജയിച്ച ഉജ്ജ്വലമായ കഥയാണ്, ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഓർമ്മകളാണ് ബദറിലൂടെ നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നത്. ബദർ ആത്മീയ വിമോചനത്തിന്റെ, അതിലും അപ്പുറത്തേക്ക് സാമൂഹ്യ വിമോചനത്തിന്റെ വലിയ പാഠങ്ങളാണ് നൽകുന്നത്. റമദാൻ തന്നെ വിമോചനങ്ങളുടെ ധാരാളം ഓർമ്മകൾ നമുക്ക് നൽകുന്നുണ്ട്. ഫത്ഹ് മക്കയുടെ കഥ റമദാനിലാണ്. അങ്ങനെ സാമൂഹിക വിമോചനത്തിന്റെ വലിയ കഥകൾ പറയുന്ന വിശുദ്ധ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് റമദാൻ 17 ബദർ ദിനം. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ബഹുമാനപ്പെട്ട MI അനസ് മൻസൂർ സാഹിബിന്റെ ക്ലാസ്. സവിസ്തരം കേൾക്കണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഇതിനവസാനം വിശുദ്ധ റമദാന്റെ അവസാനത്തോടു കൂടി പെരുന്നാളുമായി ബന്ധപ്പെട്ട് MS ഡിപ്പാർട്ട്മെന്റ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടികളിലും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാതിനിധ്യം ഉണ്ടാകണം, സജീവമായി അതിൽ പങ്കെടുക്കുകയും. നമുക്കറിയാം ഓൺലൈൻ കാലത്ത് ലോക്ക്ഡൌണുകളുടെ നടുവിലാണ് റമദാനും പെരുന്നാളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലബാർ സെൻട്രൽ സ്കൂളിന്റെ മോറൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പെരുന്നാൾ മനോഹരമാക്കാം, അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുന്ന രീതിയിൽ പെരുന്നാളിനെ നമുക്ക് മാറ്റാം, അതിനോട് ചേർന്ന് നിൽക്കണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്
ബഹുമാനപ്പെട്ട എം ഐ അനസ് മൻസൂർ സാഹിബിനെ മലബാർ കുടുംബത്തിനു വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ആദരണീയ രായ മലബാർ സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ജംഷീർ നഹ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ 17-ാമത്തെ നോമ്പ് നമുക്ക് എടുക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനും നമുക്ക് സാധ്യമായിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ, നമ്മുടെ നമസ്കാരങ്ങളെ, നമ്മുടെ ഖുർആൻ പാരായണങ്ങളെ, വ്യത്യസ്തമായ ദാനധർമ്മങ്ങളെയെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൽ നടക്കുന്ന നസീഹത്ത് പ്രഭാഷണ പരമ്പരകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബദറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തിന് എക്കാലത്തും വലിയ ആത്മവിശ്വാസവും വലിയ കരുത്തും പകർന്ന ചരിത്രത്തിലെ നിർണായകമായ സംഭവമാണ് ബദർ. ഇസ്ലാമിക സമൂഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുള്ള ഇസ്ലാമിക സമൂഹവും മക്കയിലുണ്ടായിരുന്ന എതിരാളികളായിരുന്ന മുശ്രിക്കുകളും തമ്മിൽ ഏറ്റുമുട്ടിയ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചരിത്രസന്ധിയാണ്. സത്യമേതാണ് എന്നും അസത്യമേതാണ് എന്നും ആത്യന്തികമായി ഏതാണ് വിജയിക്കുക എന്നും കാണിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ കുറിച്ച് പറയുന്നത്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ നിസ്സഹായരായിരുന്ന സമയത്ത്, നിങ്ങൾ ദുർബലരായിരുന്ന സമയത്ത്, ഭൗതികമായ എല്ലാ കാഴ്ചപ്പാടുകളും നോക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്നുള്ള സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ബദറിൽ സഹായിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ കുറിച്ച് പറയുന്നുണ്ട്. യൗമൽ തക്കൽ ജംആനി യൗമൽ ഫുർഖാൻ, രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം അന്ന് അസത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടിയ ദിവസമായിരുന്നു എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. സത്യമേതാണ് എന്നും അസത്യമേതാണ് എന്നും ഏതാണ് വിജയിക്കുക എന്നും ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സന്ദേശവുമായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദുമായി കൊണ്ട് മക്കയിലേക്ക് കടന്നു വന്നപ്പോ ആദ്യഘട്ടത്തിൽ രഹസ്യ പ്രബോധനമായിരുന്നു, പിന്നീട് പരസ്യ പ്രബോധനമായിരുന്നു. പരസ്യ പ്രബോധനത്തിന്റെ സമയത്ത് നിരന്തരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇസ്ലാമിക സമൂഹം അതിന്റെ ഭാഗമായി അതിന് വലിയ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബികൾ ബിലാൽ ഇബ്നു റബാഹിനെ പോലെയുള്ള, അമ്മാർ റളിയല്ലാഹു അൻഹ പോലെയുള്ള, യാസിർ റളിയല്ലാഹു അൻഹ പോലെയുള്ള, സുമയ്യ ബീവിയെ പോലെയുള്ള ധാരാളം സഹാബി വര്യന്മാർ, പുരുഷന്മാരും സ്ത്രീകളുമായ ആളുകൾ, അവർക്ക് വല്ലാതെ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നു, അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഏൽക്കേണ്ടി വന്നു. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹം അപാരമായ വിശ്വാസത്തിന്റെയും അപാരമായ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ടും അള്ളാഹുവിൽ കാര്യങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ടും ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഇഫിലേക്ക് പോയി നോക്കിയെങ്കിലും അവിടെ നിന്ന് അവിടെയുള്ള സമൂഹം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു ഓടിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായി. അതിനുശേഷം ഇസ്ലാമിക സമൂഹം വീണ്ടും മക്കയിൽ മുന്നോട്ട് പോവുകയാണ്. 10-12 വർഷക്കാലം അവിടെ നിരന്തരമായ പ്രബോധനങ്ങൾ നടത്തി. ഒരു സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തു. ആ നേതാവിന് കീഴിൽ സ്വന്തം അനുയായികളെ പ്രചോദിപ്പിച്ച, പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ നമ്മൾ വിജയിക്കും എന്നുള്ള വല്ലാത്ത ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ആ പകർന്ന നേതാവിന്റെ കീഴിൽ ആ സംഘം മുന്നോട്ട് പോയി.
അതിൽ അവര് വിവേകത്തോടുകൂടി അതുപോലെ തന്നെ പക്വതയോടുകൂടി അതുപോലെ ആർജവത്തോടുകൂടി വിശിഷ്ടമായ സ്വഭാവത്തോടുകൂടി ആ സംഘം മുന്നോട്ടു പോവുകയാണ്. മറുഭാഗത്ത് ഇസ്ലാമിന്റെ എതിരാളികൾ, അവർ ആദ്യം ഇസ്ലാമിക സമൂഹത്തെ ചെറിയതായി നിസ്സാരമായി കണ്ടെങ്കിലും പിന്നീട് ഇസ്ലാമിക സമൂഹം അവരെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ വളരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിക സമൂഹത്തിന് നിർവഹിക്കേണ്ടതായിരുന്ന നാല് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിക സമൂഹം ഒരുപാട് മർദ്ദനങ്ങളും പ്രയാസങ്ങളും ത്യാഗങ്ങളും ഏറ്റതാണെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഉള്ള സ്നേഹാനുരാഗത്തെ തെളിയിക്കേണ്ട ഒരു അവസ്ഥ ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിരുന്നു. രണ്ടാമതായി കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രബോധനത്തിന്റെ പ്രവർത്തന ഫലങ്ങൾ അത് മക്കയിൽ ഇങ്ങനെ ചിന്നിച്ചതറി കടക്കുകയായിരുന്നു. അതിനെ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടായിരുന്നു. മൂന്നാമത്തേത്, മക്കയിൽ നിന്ന് എപ്പോഴും പുറന്തള്ളപ്പെടാവുന്നൊരവസ്ഥ ഇസ്ലാമിക സമൂഹത്തിനുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ഒരു കൃത്യമായ താവളം, ഒരു കൃത്യമായ കേന്ദ്രം ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. നാലാമത്തെ കാര്യം, ഇസ്ലാം അതിന്റെ ആദർശവും അതിന്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും അതിന്റെ ആശയങ്ങളുമെല്ലാം പറഞ്ഞെങ്കിലും പ്രായോഗികമായ ജീവിതത്തിൽ ഇസ്ലാം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ഇസ്ലാമിക സമൂഹത്തിൽ പഠിക്കേണ്ടതുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നാല് കാരണങ്ങൾ കൊണ്ട് ഇസ്ലാമിക സമൂഹം മദീനയിലേക്ക് ഹിജ്റ പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിക്കുകയാണ്. രണ്ട് അഖബ ഉടമ്പടികൾ നടക്കുകയാണ്. ആ രണ്ട് അഖബ ഉടമ്പടികൾക്ക് ശേഷം മദീനയിലുള്ള ഇസ്ലാമിക സമൂഹം, പുതുതായി കൊണ്ട് കടന്നു വന്ന ഇസ്ലാമിക സമൂഹം, മുഹാജിറുകളെ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു പോയ ഇസ്ലാമിക സമൂഹത്തെ സ്വീകരിച്ച അൻസാറുകളായ ആളുകൾ, മദീനയിലുള്ള മദീന നിവാസികൾ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേതാവായിട്ട് സ്വീകരിക്കുകയാണ്. അവർ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യസ്രിബിലേക്ക്, പിന്നീട് മദീനത്തുൻ നബിയായി മാറിയ നബിയുടെ പട്ടണമായിട്ട് മാറിയ മദീനയിലേക്ക് അവർ സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വലിയ ശക്തിയായിട്ട് മാറുകയാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മളെല്ലാം ഒരൊറ്റ ഉമ്മത്താണ്, ഒറ്റ സമൂഹമാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയെ മക്കയിലുള്ള മുശ്രിക്കുകൾ, എതിരാളികൾ ആക്രമിക്കും എന്നുള്ള ഒരു തോന്നൽ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒന്നാമത്തേത്, മദീനക്ക് ചുറ്റുമുള്ള അതിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ നിവാസികളുമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നല്ല ബന്ധം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുക്കുകയാണ്. രണ്ടാമത്തേത്, അങ്ങനെ ആ ബന്ധമുണ്ടാക്കിയാൽ എതിരാളികൾ നടത്തുന്ന വ്യത്യസ്തമായ ആക്രമണങ്ങളെ, അവരുടെ പ്രവർത്തനങ്ങളെ തടയുവാൻ സാധ്യമാകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയാണ്. രണ്ടാമത്തെ റസൂലുള്ളാഹി വസല്ലം ചെയ്തത്, അവിടെയുള്ള മക്കയിൽ നിന്ന് ഷാമിലേക്കുള്ള കച്ചവടപാത മദീനയിലൂടെയായിരുന്നു. അത് ഇടയ്ക്ക് പലപ്പോഴായിക്കൊണ്ട് ആ കച്ചവടപാതയിലേക്ക് ചെറിയ സൈനിക വ്യൂഹങ്ങളെ, ചെറു സംഘങ്ങളെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. ഞങ്ങളെ ശല്യപ്പെടുത്തിയാൽ നിങ്ങളുടെ കച്ചവടപാത മുടങ്ങും എന്നുള്ള ഒരു വലിയ സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നൽകുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് മക്കയിലുള്ള നേതാവായിരുന്ന അബൂ സുഫിയാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് കച്ചവട സംഘം മദീന വഴി മക്കയിലേക്ക് മടങ്ങിപ്പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞത്. അങ്ങോട്ട് അവരെ തടയുവാൻ വേണ്ടി, അവരെ ഒന്ന് പേടിപ്പിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറു സംഘത്തെ പറഞ്ഞയച്ചപ്പോ ആ വിവരമറിഞ്ഞ അബൂ സുഫിയാന്റെ സന്ദേശകൻ, ആ അബൂ സുഫിയാൻ സ്വന്തം സന്ദേശകനെ, ദൂതനെ മക്കയിലേക്ക് പറഞ്ഞേക്കുകയാണ്, ഇതാ മദീനക്കാർ ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നു, ഞങ്ങളെ കൊള്ളയടിക്കുന്നു, അതുകൊണ്ട് മുഹമ്മദിനെയും സംഘത്തെയും അതിന് അവരെ തിരിച്ചടിച്ചേ മതിയാവൂ, അവരുടെ കഥ തീർത്തേ മതിയാകൂ എന്നുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശം മക്കയിലെ പ്രമാണിമാർക്ക്, അവിടെയുള്ള സമൂഹത്തിന് അബൂ സുഫിയാൻ കൈമാറിയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ അത് കണ്ടിട്ട്, അത് കേട്ടിട്ട് മക്കയിലുള്ള എതിരാളികൾ, അവർ വല്ലാത്ത വിദ്വേഷത്തോടുകൂടി, വല്ലാത്ത ദേഷ്യത്തോടുകൂടി ഇസ്ലാമിക സമൂഹത്തെ എതിരിടുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ആയിരത്തിലേറെ ആളുകൾ, 600-ലേറെ കുതിരപ്പടയാളികൾ
ഇവരടക്കം വലിയ സൈനിക വ്യൂഹവുമായി കൊണ്ട് അവർ മുന്നോട്ട് വന്നു എന്ന് കാണുവാൻ സാധ്യമാകും. മറുവശത്ത് ഇസ്ലാമിക സമൂഹം അവർ ഉദ്ദേശിച്ചിരുന്നത് അബൂ സുഫിയാന്റെ ചെറിയ കച്ചവട സംഘത്തെ ഒന്ന് പേടിപ്പിക്കുവാനും അവരെ നേരിടുവാൻ വേണ്ടി മാത്രമായിരുന്നു. ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരമറിയുകയാണ് മക്കയിലുള്ള ആളുകൾ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതറിയില്ല, എല്ലാവരെയും വിളിച്ചുകൂട്ടുകയാണ്. പരമാവധി ആളുകളെ വിളിച്ചുകൂട്ടുന്നു. 313 അല്ലെങ്കിൽ 319 സഹാബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ചിരുത്തുകയാണ്. എന്നിട്ട് കൂടിയാലോചിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യണം. അവിടെ ഉണ്ടായിരുന്ന മുഹാജിറുകളിൽപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തുകൊണ്ട് കടന്നു വന്ന മുഹാജിറുകളിൽപ്പെട്ട മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ധീരമായി കൊണ്ട് പറയുന്നുണ്ട്, റസൂലെ താങ്കൾ എന്ത് കൽപ്പിച്ചാലും ശരി, ഞങ്ങൾ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ഒരിക്കലും മൂസാ പ്രവാചകന്റെ അനുയായികൾ ഇസ്രായേൽ സമുദായം നീ നിന്റെ റബ്ബ് പോയിട്ട് യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ ആ വർത്തമാനം ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. ഞങ്ങൾ താങ്കൾ എന്താണോ പറയുന്നത് അതനുസരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ അൻസാറുകളിൽപ്പെട്ട മദീനക്കാരിൽപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, റസൂലെ താങ്കളെ ഞങ്ങൾ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് താങ്കൾ ഞങ്ങളോട് കടലിന്റെ ആഴിയിലേക്ക് ഊളിയിട്ടിറങ്ങുവാനാണ് പറയുന്നതെങ്കിൽ പോലും അതിനെ അനുസരിക്കുവാൻ അതിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള ഉറച്ച പ്രതിജ്ഞ അവരവിടെ നൽകിയെന്ന് കാണുവാൻ സാധ്യമാകും. അവർ എന്നിട്ട് ഒരുങ്ങുകയാണ് കയ്യിൽ കിട്ടിയ ചെറിയ ആയുധങ്ങളുമായി കൊണ്ട്, പഴയ ആയുധങ്ങളുമായി കൊണ്ട് 319 അല്ലെങ്കിൽ 313 ആളുകൾ അവരെ 3 കുതിരകളുമായി കൊണ്ട് ബദറിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. ഒരു വലിയ സൈന്യത്തെ, ഒരു വലിയ സംഘത്തെ അവർ നേരിടാൻ പോകുന്നു. പക്ഷെ അവർ ധീരമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ബദറിലെത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുന്നിൽ സ്വന്തം സങ്കട ഹരജി സമർപ്പിക്കുകയാണ്. അള്ളാഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനമുരുകി പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഇതാ ഖുറൈശികൾ അവരുടെ എല്ലാ ആഡംബരങ്ങളുമായി കൊണ്ട്, അവരുടെ എല്ലാ ശേഷിയുമായി കൊണ്ട്, അവരുടെ എല്ലാ യോദ്ധാക്കളുമായി കൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിന്റെ ദൂതനെ പരാജയപ്പെടുത്തുവാൻ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുമ്മ ഫനസുറുക്കല്ലദീ വഅതനി, അള്ളാഹുവേ നീ എന്നോട് പറഞ്ഞ സഹായം അത് എനിക്ക് നൽകണം. അള്ളാഹുവേ ഈ ചെറിയ സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ, നിന്നെ അനുസരിക്കുവാൻ ലോകത്ത് പിന്നെ ആരുമുണ്ടാവുകയില്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് സങ്കടം പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രാർത്ഥനയെ സ്വീകരിക്കുകയാണ്. 313 ആളുകൾ 1000-ലധികം വരുന്ന സൈന്യത്തോട് ധീരമായി കൊണ്ട് ഏറ്റുമുട്ടുകയാണ്. ഐതിഹാസികമായ വിജയം നേടുകയാണ് എന്ന് കാണുവാൻ സാധ്യമാകും. അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി, അള്ളാഹുവിന്റെ മലക്കുകളുടെ സഹായത്തോടുകൂടി ബദറിൽ ഇസ്ലാമിക സമൂഹം ഉജ്ജ്വലമായ വിജയം നേടുകയാണ്. ബദറിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിലെ ഒന്നാമത്തെ പാഠം, വിജയത്തിന്റെ ആത്യന്തികമായ അടിസ്ഥാനം അത് അള്ളാഹു മാത്രമാണ്. നമ്മൾ കാണുന്ന ഭൗതികമായ സൗകര്യങ്ങളോ ആൾബലമോ അല്ലെങ്കിൽ സൈനികമായ ശേഷിയോ ആയുധത്തിന്റെ ശേഷിയോ ഒന്നുമല്ല വിജയത്തിന്റെ അടിസ്ഥാനം. അള്ളാഹുവാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, വദുക്കുറു ഇദ് അൻതും ഖലീലുൻ മുസ്തദാഫൂന ഫിൽ അർളി തഖാഫൂന അയ്യ തഖത്തഫകുംന്നാസ്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായി, നിങ്ങൾ ഭൂമിയിൽ അന്ന് ദുർബലരായിരുന്നു. നിങ്ങളെ എതിരാളികൾ, ജനങ്ങൾ വിഴുങ്ങുമോ എന്നുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരുന്നു. ഫആവാകും വഅയ്യദകും ബിനസ്രിഹി, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് അഭയമേകി, നിങ്ങളെ വിജയിപ്പിച്ചു, നിങ്ങളെ സംരക്ഷിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ അതിന്റെ ബദറിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠം, ആദർശ മാർഗത്തിൽ ആരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ശരി മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാണോ, നമ്മൾ അല്ലാഹു മുന്നോട്ട് നയിക്കും, നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്ന വലിയ പാഠമാണ്. മക്കയിലുള്ള മുനാഫിക്കുകൾ കപടവിശ്വാസികൾ, മദീനയിലുള്ള മുനാഫിക്കുകൾ കപടവിശ്വാസികൾ, മദീനയിലെ ജൂതന്മാർ ഇവരെല്ലാം ഇസ്ലാമിക സമൂഹത്തെ പിന്തിരിപ്പിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും വേണ്ടി ശ്രമിച്ചപ്പോഴെല്ലാം ഇസ്ലാമിക സമൂഹം ധീരമായി കൊണ്ട് മുന്നോട്ട് പോയി എന്നതാണ് ചരിത്രം. ആരെല്ലാം
ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി, അവിടെ ഇസ്ലാമിക സമൂഹത്തിന് വിജയമുണ്ടാകും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് നമുക്കിത് പകരുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ശത്രു എത്ര മികച്ചവനാണെങ്കിലും ശരി, ശത്രു എത്ര വലിയതാണെങ്കിലും ശരി, ശത്രുവിന് എത്ര വലിയ കരുത്തുണ്ടായാലും ശരി, അവിടെ ഇസ്ലാമിന്റെ ഈമാനിനാണ് വിശ്വാസത്തിനാണ് ആത്യന്തികമായ വിജയമുണ്ടാവുക എന്നുള്ള വലിയ പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടവരെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ടല്ലോ, വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്തറം വരിയാ അന്നാസ്, അഹങ്കാരത്തോടുകൂടി ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി അഹങ്കാരത്തോടുകൂടി വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. വയസുദ്ദൂന അൻ സബീലില്ല, മാത്രമല്ല അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുവാൻ വേണ്ടി ശ്രമിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് മക്കയിലെ ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, 1000 ആളുകളായിരുന്നു, 600 കുതിരകൾ ഉണ്ടായിരുന്നു, മറുവശത്ത് 313 ആളുകളും അതുപോലെ തന്നെ ആകെ 3 കുതിരകളും മാത്രം. അവിടെ യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടിയിരുന്നത് 1000 ആളുകളായിരുന്നു, പക്ഷേ അവരെ പരാജയപ്പെടുത്തുവാൻ വിശ്വാസത്തിന്റെ കരുത്തുമായി കൊണ്ട് മുന്നോട്ട് പോയ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമായി എന്ന് കാണുവാൻ സാധ്യമാകും. മാത്രമല്ല നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, മരണത്തെ ഭയപ്പെടാത്തവർ, മരണഭയമില്ലാത്തവർ വിജയിക്കുമെന്നുള്ള ഏറ്റവും വലിയ ചരിത്ര പാഠമാണ്. ഇസ്ലാമിക സമൂഹം എക്കാലത്ത് വിജയിച്ചത് അങ്ങനെ തന്നെയാണ്, മരണഭയമില്ലാതെ മുന്നോട്ട് പോയപ്പോ ഇസ്ലാമിക സമൂഹം ബദർ വിജയിച്ചു, മരണഭയമില്ലാതെ മുന്നോട്ട് പോയപ്പോ ഇസ്ലാമിക സമൂഹത്തിന് മക്കയെ വിജയിച്ചടക്കുവാൻ വിശുദ്ധമായ റമദാനിൽ സാധ്യമായി. മരണഭയമില്ലാതെ മുന്നോട്ട് പോയപ്പോ ഇസ്ലാമിക സമൂഹത്തിന് പേർഷ്യക്കാരെയും റോമക്കാരെയും എല്ലാം അവരെ വരച്ചവരെ നിർത്തുവാൻ, അവരെ പരാജയപ്പെടുത്തുവാൻ സാധ്യമായി. ഈ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോയപ്പോ സ്പെയിൻ പിടിച്ചടക്കുവാൻ വിശുദ്ധമായ റമദാനിൽ സ്പെയിൻ പിടിച്ചടക്കുവാൻ അന്തുലുസിനെ കീഴടക്കുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമായി. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി നഷ്ടപ്പെട്ട ബൈത്തുൽ മഖ്ദിസിനെ പിടിച്ചടക്കുന്നത് മരണഭയമില്ലാത്തൊരു സംഘം ചെറുപ്പക്കാരുമായിട്ട് ഒരു സംഘം സൈന്യവുമായി കൊണ്ട് മുന്നോട്ട് പോയിട്ട് വിശുദ്ധ റമദാനിലായിരുന്നു എന്ന് കാണുവാൻ സാധ്യമാകും. മരണഭയമുണ്ടാവുക എന്നുള്ളത് പരാജയത്തിന്റെ അടിസ്ഥാനമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളുടെ മേൽ ഭക്ഷണത്തളികൾക്ക് മേൽ നിങ്ങൾ ഭക്ഷണത്തളികയിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം എടുക്കുന്നത് പോലെ വ്യത്യസ്തമായ സമുദായങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുക്കുന്ന ഒരു കാലം വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബികൾ അവര് അവിശ്വസനീയതയോടുകൂടി അത്ഭുതത്തോടുകൂടി അവര് ചോദിക്കുകയുണ്ടായി, റസൂലെ അമിൻ കല്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, നമ്മളന്ന് കുറച്ചുപേരെ ഉണ്ടാവുകയുള്ളൂ റസൂലെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനം, ബൽ അൻതും കസീർ, അന്ന് നിങ്ങൾ ധാരാളം പേരുണ്ടാകും, ധാരാളം ആളുകൾ നിങ്ങൾ ഉണ്ടാകും, എന്നാൽ നിങ്ങളന്ന് കേവലം ഒഴുക്ക് വെള്ളത്തിലെ ചപ്പുചവറുകളെ പോലെയായിരിക്കും, മാത്രമല്ല നിങ്ങളെ കുറിച്ചുള്ള പേടി എതിരാളികൾക്ക് ഉണ്ടാവുകയില്ല, എതിരാളികളെ കുറിച്ചുള്ള പേടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും, മാത്രമല്ല നിങ്ങളുടെ കൽബുകളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വലിയ കൈഫൻ നഫിയ കുലൂബിക്കുമുൽ വഹിൻ, നിങ്ങളുടെ മനസ്സിൽ വഹിനുണ്ടാകുമെന്ന് പറഞ്ഞപ്പോ അവിടെയുള്ള സഹാബികൾ ചോദിക്കുകയുണ്ടായി, റസൂലെ എന്താണ് വഹിൻ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയത്തിന്റെ കാരണമായി കൊണ്ട് പറഞ്ഞ വഹിൻ എന്ന് പറയുന്നതിന്റെ ആ വാക്കിനെ വിശദീകരിക്കുകയാണ്, ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ഈ ദുനിയാവിനോടുള്ള സ്നേഹവും മരണപ്പെടാനുള്ള ഭയവും വെറുപ്പുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ദുനിയാവിനോട് മനുഷ്യന് സ്നേഹം കൂടി വരികയും മരിക്കുവാൻ ഇഷ്ടമില്ലാതാവുകയും ചെയ്യുന്ന സമയത്ത് ഇസ്ലാമിക സമൂഹം അത് താഴേക്ക് പോയിട്ടുണ്ട്, അത് തകർന്നു പോയിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. മാത്രമല്ല നമുക്ക് വീണ്ടും കാണുവാൻ സാധ്യമാകും, റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ബദഅ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദഅ, ഇസ്ലാം ആരംഭിച്ചത് തന്നെ ഗരീബായിട്ടാണ് ഇസ്ലാം ആരംഭിച്ചത്, അത് ഏറ്റവും അപരിചിതമായിട്ടാണ്, ആളുകൾക്ക് പരിചയമില്ലാത്ത രൂപത്തിൽ ഒരു ഗുഹയിൽ ആരും കാണാത്ത അവസ്ഥയിലാണല്ലോ ഇസ്ലാമിക സമൂഹം ഇസ്ലാം കടന്നു വരുന്നത്. അതുപോലെ
போல வசையூது கரீபன் கமபத, அது தொடங்கியது போல തന്നെ വീണ്ടും அது അപരിചിതമായിക്കൊണ്ട് அது ചുരുങ്ങുന്ന അവസ്ഥ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ട് റസൂൽ പറയുന്ന വർത്തമാനം ഫതൂബാലിൽ ഖുറബ, ആ പരീക്ഷണ ഘട്ടത്തിൽ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഖുറബാക്കളുണ്ട്, അപരിചിതരായ ആളുകളുണ്ട്, അവർക്ക് എല്ലാവിധ ആശംസകളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. സഹാബികൾ ചോദിച്ചു, റസൂലെ ആരാണ് ഖുറബാക്കൾ, ആരാണ് ഈ പറയുന്ന അപരിചിതരായ ആളുകൾ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, അല്ലദീന യുസ്ലിഹൂന ഇദാ അഫ്സദ നാസ്, അവര് ജനങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കുമ്പോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോ അതിനെ നന്നാക്കുവാൻ വേണ്ടി പണിപ്പെടുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അഥവാ മരണഭയമില്ലാതെ ധീരമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവർക്ക് വിജയമുണ്ടാകും. മരണഭയമുണ്ടായിട്ട് അവർ ഭൂരിപക്ഷമാണ്, എണ്ണത്തിൽ കൂടുതലുണ്ടായിട്ട് പോലും അവർക്ക് വിജയിക്കുവാൻ സാധ്യമല്ല എന്നുള്ള പാഠം ഈ ബദർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. അഞ്ചാമത്തെ ഏറ്റവും വലിയ പാഠം ആത്യന്തികമായ സമാധാനമാണ്. നമ്മൾ പണിയെടുക്കുന്നത്, നമ്മൾ പോരാടുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ അവനാണ് വിജയം നൽകുന്നവൻ, അവനാണ് വിജയം നൽകുന്നവൻ. നിങ്ങൾ അല്ലാഹുവെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളെ എങ്ങാനും അല്ലാഹു സഹായിക്കുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഫലാ ഗലിബലക്കും, നിങ്ങളെ അതിജയിക്കുന്നവൻ ആരും ഉണ്ടാവുകയില്ല എന്നുള്ള വലിയ പാഠമാണ് എന്ന് കാണുവാൻ സാധ്യമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബദറിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുവാൻ, ബദറിൽ നിന്ന് കരുത്തുൾക്കൊള്ളുവാൻ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങളുണ്ട്, വ്യത്യസ്തമായ പ്രയാസങ്ങളുണ്ട്, അതിനെ ഉറച്ച വിശ്വാസത്തോടുകൂടി ഉറച്ച തവക്കുലോടുകൂടി കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ലവലേശം ഭയമില്ലാതെ മുന്നോട്ട് പോകുവാൻ, ധീരനായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാവണം. അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്, ഒരിക്കലും അടിമത്വം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചിന്തകളും ബുദ്ധിയും വിവരവും അതുപോലെ തന്നെ വലിയ ആയുധങ്ങളും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ജോഹോ യക്കീൻ പൈദാത്തോ കടിച്ചാത്തി ഹേ സഞ്ചീരെ, ആർക്കാണോ യഥാർത്ഥത്തിലുള്ള വിശ്വാസം, യഥാർത്ഥത്തിലുള്ള ബോധമുണ്ടാകുന്നത്, അവർ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയുമെന്ന് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു വെക്കുന്ന വരികൾ നമ്മളെ ആവേശഭരിതരാക്കേണ്ട വരികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ നിന്നുള്ള പാഠങ്ങളെ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ സ്വീകരിക്കുവാനും അതിനെ ജീവിതത്തിൽ നെഞ്ചേറ്റുവാനും ആവേശത്തോടുകൂടി ജീവിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കും. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. بدر جناغنا تني مرني نبي صحابت پڑکورني نبي تن سهجر حني آئي نرتي അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റീ.